നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഓഫ് കോഴ്സ് ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ 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 ലേറ്റ് ആയി പോയത്. ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സി കെ വിനീത് എന്ന് പറയുന്ന നമ്മുടെ മലയാളികളുടെ മുൻമുഖ സി കെ വിനീത് ജംഷഡ്പൂർ എന്ന് പറയുന്ന ഈ ഒരു ക്ലബിലേക്ക് മാറിയിരിക്കുന്ന ഒരു കാര്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ ചെന്നൈയിൻ എഫ് സിയിലേക്ക് പോയ താരം ഇപ്പോൾ നിലവിൽ ജംഷഡ്പൂരിലേക്കാണ് സൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് ശേഷമാണ് ജംഷഡ്പൂർ എന്ന് പറയുന്ന ക്ലബ് ഇദ്ദേഹത്തെ സൈൻ ചെയ്തിരിക്കുന്നത്. ഗോവയും കൊൽക്കത്തയും ബാംഗ്ലൂർ എഫ് സിയും ഒക്കെ ആയിരിക്കും കൂടുതലും സൈൻ ചെയ്യാൻ ചാൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്കിൽ ഇപ്പോൾ നിലവിൽ അവസാനമായിട്ട് ജംഷഡ്പൂരിലേക്കാണ് താരം എത്തിയിരിക്കുന്നത്. ബാംഗ്ലൂർ എഫ് സിയിലേക്കാണ് പോകുക എന്നുള്ള ഏറ്റവും വലിയ റൂമറായിരുന്നു ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്കിൽ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ജംഷഡ്പൂർ സൈൻ ചെയ്തു. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടീമിന് നല്ല രീതിയിൽ ഒരു ക്രൂഷ്യൽ മൊമെന്റ്സിലെല്ലാം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് സി കെ വിനീത്. ഇനി നമുക്ക് പറയാനുള്ള സി കെ വിനീത് എന്ന് പറയുന്ന താരത്തെ നമ്മുടെ ആരാധകർ കാണുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. കാരണം ഒരുപാട് ഹേറ്റേഴ്സ് സി കെ വിനീത് എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിന്റെ പേരിൽ ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ്. കാരണം സി കെ വിനീത് എന്ന് പറയുന്ന വ്യക്തി നല്ല രീതിയിലുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെങ്കിൽ കൂടെ ഒരു ചെറിയ പിഴവ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് എടുത്തു പിടിച്ച സി കെ വിനീത് എന്ന് പറയുന്ന വ്യക്തി നല്ല രീതിയിൽ ചവിട്ടിത്താഴ്ത്തുന്ന സൈബർ അബ്യൂസുകളായിരുന്നു നമുക്ക് ഇത്രയും കാലം വന്നുകൊണ്ടിരുന്നത്. ആ പോയിന്റ് ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സി കെ വിനീത് എന്ന് പറയുന്ന പ്ലെയർ വേറെ ലെവലാണ്. കാരണം ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ മൊമെന്റ്സ്, അതായത് അവസാന 90 മിനിറ്റിന് ശേഷം തോറ്റു എന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന നിമിഷങ്ങളിലെല്ലാം കളി ട്വിസ്റ്റ് അടിപ്പിച്ചതെല്ലാം സി കെ വിനീത് എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ തന്നെയാണ്. ഒരുപാട് പ്രതീക്ഷകൾ തന്ന ഒരു പ്ലെയർ തന്നെയാണ് സി കെ വിനീത്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള ഒരു പ്ലെയർ കൂടെയാണ് സി കെ വിനീത് എന്നുകൂടെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. 11 ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടീമിന് വേണ്ടി സി കെ വിനീത് അടിച്ചു കൂട്ടിയത്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് നല്ല രീതിയിൽ ഹേറ്റേഴ്സ് പരക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ടീമിന് തന്നെ വളരെ മോശമായിട്ടുള്ള രീതിയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിന് വേണ്ടി നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് സി കെ വിനീത്. ജംഷഡ്പൂർ എന്ന് പറയുന്ന ക്ലബ്ബ് തീർച്ചയായിട്ടും ഒരു മികച്ച സൈനിങ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ജംഷഡ്പൂർ എന്ന് പറയുന്ന ഈ ഒരു ക്ലബ്ബിൽ ഇദ്ദേഹത്തിന്റെ ഒരു മികച്ച ക്വാളിറ്റി പ്രകടനം തന്നെ പ്രതീക്ഷിച്ചു തന്നെ ഇരിക്കാം. എന്തായാലും അതിനുവേണ്ടി തന്നെ നമുക്ക് കാത്തിരിക്കാം. സി കെ വിനീത് ജംഷഡ്പൂരിനായിട്ടാണെങ്കിലും കളിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാ സപ്പോർട്ടും അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നമ്മൾ നൽകുന്നുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ മെമ്മറ്റോസ് മെമ്മറ്റോറുമായി കണ്ടുപിടുന്നവരേക്കും ബൈ.